പ്രധാനമന്ത്രിയുടെ ഈ ആഴ്ചത്തെ മൻ കി ബാത്ത് ഏറെ പ്രവചന സ്വഭാവമുള്ള ഒന്നാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് അധികാരം വേണ്ട, ജനസേവനം മതി എന്നാണ്. ഈ രീതിയിലാണ് സർക്കാരിൽ പ്രവർത്തിച്ച് ജനസേവനം നടത്തുന്നതെങ്കിൽ മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരം വേണ്ട, ജനസേവനം തന്നെ മതി എന്ന് ജനങ്ങളും തീരുമാനിക്കും. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി ഇത്തവണ പങ്കെടുത്തില്ല. ആരെയും നേരിടാൻ പ്രധാനമന്ത്രി തയ്യാറല്ല എന്നുള്ളതാണ് ഇതിലേറെ വിചിത്രമായ കാര്യം. സാധാരണഗതിയിൽ പാർലമെൻറ്റിൻ്റെ ഓരോ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം തൊട്ട് മുന്നോടിയായുള്ള സർവകക്ഷി യോഗത്തിൽ ഇത്തവണ പ്രധാനമന്ത്രി പങ്കെടുത്തതേയില്ല. പകരം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും മറ്റുമാണ് പങ്കെടുത്തത്. ഇതിന് വ്യക്തമായ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. സാധാരണഗതിയിൽ മാധ്യമങ്ങളെ കാണുന്നതിൽ ഇത്രയും വിമുഖതയുള്ള ഒരു പ്രധാനമന്ത്രി ഒരിക്കലും ഇന്ത്യ ഭരിച്ചിട്ടില്ല. എല്ലാ പ്രധാനമന്ത്രിമാരും മാധ്യമങ്ങളോടാണ് ഏറ്റവും അധികം അടുപ്പം കാണാറുള്ളത്. വിദേശത്ത് പോകുമ്പോഴെല്ലാം മാധ്യമങ്ങളെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി മാത്രം, ഈ പുതിയ പ്രധാനമന്ത്രി ഇതിനൊന്നും അത്ര യോജിപ്പുള്ള ഒരാളല്ല. അത് ഒരുപക്ഷെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ബി ജെ പി നേരത്തെ വാജ്പേയി ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഒഴിച്ച് പിന്നീട് തിരിച്ചു വന്നപ്പോൾ രണ്ടാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത്. ഈ സർക്കാർ ചെയ്ത ജനസേവനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നീണ്ട പട്ടികയാണ്. ആദ്യം നോട്ട് നിരോധിച്ചു 2016, ഇപ്പോൾ ഏതാണ്ട് 5 വർഷമാകുന്നു. ഈ നോട്ട് നിരോധനം രാജ്യത്തിൻ്റെ മൊത്തം വ്യവസ്ഥയെ മാറ്റിമറിക്കുമെന്നും ഇവിടെ കറൻസി നോട്ടിൻ്റെ ഉപയോഗം കുറയുമെന്നും എല്ലാം നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നൊക്കെയാണ് അന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്ന് വരെ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് പ്രധാനമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളോ വ്യക്തമാക്കിയിട്ടില്ല. സംഗതി പൊളിഞ്ഞു എന്നുള്ള കാര്യത്തിൽ മാത്രം യാതൊരു സംശയവുമില്ല. രാജ്യത്തെ 15 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ഒരു രാജ്യത്താണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സാമ്പത്തിക വിതരണങ്ങൾ, സാമ്പത്തിക സംവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. മറ്റൊന്ന് രാജ്യത്തെ വിലക്കയറ്റമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഗ്യാസ് സിലിണ്ടറിൻ്റെ എല്ലാം വില വാനോളം ഉയർന്നു. അപ്പോഴും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ലോകത്തെ ഒന്നാം നമ്പർ രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാരെങ്കിലും തിരിച്ചങ്ങോട്ട് ചോദിക്കണമെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ കഴിയില്ലെങ്കിലും മാധ്യമങ്ങൾക്കെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരം ലഭിച്ചാൽ ചോദിക്കും. പക്ഷേ ഒരിക്കലും അതിനുള്ള അവസരം നൽകാറില്ല. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ഏകപക്ഷീയമായി തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുകയാണ്. തിരിച്ചിങ്ങോട്ട് ചോദ്യം റേഡിയോയിൽ ചോദിക്കാൻ കഴിയില്ലല്ലോ ആർക്കും. അതുപോലെ ഒന്നാണ് രാജ്യത്തെ കർഷകരുടെ നേരെയുള്ള മനോഭാവം. രാജ്യത്തെ എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളെയും അട്ടിമറിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരാണ് NDA കഴിഞ്ഞ 2 കേന്ദ്ര സർക്കാരുകൾ. എന്തായാലും നമ്മുടെ രാജ്യത്ത് ഈ കോർപ്പറേറ്റുകളല്ല വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സത്യം ഇപ്പോൾ നടന്ന ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്കും പ്രധാനമന്ത്രിക്കും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്രോളിയം വില അല്പമെങ്കിലും കുറയ്ക്കാൻ തയ്യാറായത്. ഒപ്പം കർഷക സമരത്തിൽ കർഷകരെ ദ്രോഹിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ 3 പ്രധാന കർഷക ദ്രോഹ നിയമങ്ങൾ പിൻവലിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതിന് പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വന്നു. അപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം എന്ന ജനങ്ങൾ, അവർ കോർപ്പറേറ്റുകളല്ല, സാധാരണ മനുഷ്യരാണ്. ലോകത്തെ കർഷകരാണ്, ലോകത്തെ ഏറ്റവും മികച്ച കർഷകരാണ് ഇന്ത്യയിലുള്ളത്. അവർക്കുള്ള എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ട് അവരെ ഇല്ലാതെ ചെയ്യാനുള്ള ഈ ശ്രമവും പരാജയപ്പെട്ടു. എന്തായാലും പ്രധാനമന്ത്രി ഇക്കുറി പാർലമെൻറ്റിലെത്തുന്നത് രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും കുനിഞ്ഞ ശിരസോടെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കർഷക സമരം അടിച്ചമർത്താൻ നോക്കിയ എല്ലാ വിദ്യകളും പരാജയപ്പെട്ട് അവസാനം പ്രധാനമന്ത്രിക്ക് തന്നെ രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം അവിടേക്ക് കടന്നു ചെല്ലുന്നത്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ BJPയുടെ ഇപ്പോഴേ ഉറക്കം കെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്ത് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും, ഏതായാലും പ്രതിപക്ഷത്തെക്കുറിച്ചുണ്ടായിരുന്ന BJPയുടെയും അവരുടെ കൂട്ടുകക്ഷികളുടെയും ധാരണ മാറി വരികയാണ്. സാധാരണ ഗതിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ഏതായാലും കോൺഗ്രസ് ഏതാണ്ട് പൊളിഞ്ഞടങ്ങി എന്നുള്ളത് സത്യമായതുകൊണ്ട് തന്നെ ഇനി ആരും തന്നെ തങ്ങളെ എതിർക്കാനില്ല എന്നുള്ള ഒരു ധൈര്യവുമായിട്ടാണ് ഇത്രയും ജനദ്രോഹകരമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. ഏതായാലും മമതാ ബാനർജി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളെ
എല്ലാം ഒരുമിച്ച് നിർത്തി കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് നന്നായി പ്രവർത്തിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് ബി ജെ പി ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മമതാ ബാനർജി. ഏതായാലും അതിനെക്കുറിച്ചും ബി ജെ പി നേതൃത്വം ഇപ്പോൾ കൂടുതൽ കൂടുതൽ ബോധവാന്മാരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അധികാരം വേണ്ട, ജനസേവനമാണ് വലുത് എന്നുള്ളത്, ഏതായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ സത്യമായി തീരാനാണ് സാധ്യത. ഇത്തരത്തിൽ ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.